Hi friends, നമ്മൾ ഇന്ന് ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ആണ് ഉണ്ടാക്കുന്നത്. ക്രീം ഇല്ലാതെ പാൽ ഇല്ലാതെയാണ് നമ്മൾ ഈ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി എടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ നമ്മൾ മെനു കാർഡിൽ കാണും ഈ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ്. ഇപ്പോൾ അത് എല്ലാവർക്കും ഒക്കെ വാങ്ങി കഴിക്കാനും ഇപ്പോൾ നമ്മൾ കഴിക്കാത്തതുകൊണ്ട് എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി നമുക്ക് ക്രീമൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ക്രീമൊക്കെ വാങ്ങിക്കണമെന്ന് വെച്ചിട്ടായിരിക്കുള്ള എല്ലാവരും ഉണ്ടാക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ അതില്ലാതെ നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അത് തന്നെ നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ഞാനൊരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി സവാളയാണ് നമുക്ക് ആവശ്യം. ഒരു അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമുക്ക് ഒരു ഇച്ചിരി ഒരു 1 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ആവശ്യമാണ്. അപ്പോൾ ഒരു പാന് ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ബട്ടർ മെൽറ്റ് ആകുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലിട്ടാണ്. നമ്മുടെ ബട്ടർ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഒന്നൊന്ന് ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് അതിനകത്തേക്ക് വേറെ എരിവിനായിട്ടൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു 1 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഞാൻ എടുത്തേക്കണത് ഇപ്പോൾ സോൾട്ടഡ് ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടറും ഉണ്ട്. അപ്പോൾ ഞാൻ അതനുസരിച്ചാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അൺസോൾട്ടഡ് ആണെങ്കിൽ നമ്മൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. സോൾട്ടഡ് ആണെങ്കിൽ ഉപ്പൊന്ന് നോക്കിയിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ കുരുമുളക് പൊടിയും ഈ ബട്ടറിൻ്റെ മിക്സൊക്കെ ആയിട്ട് നന്നായിട്ട് ഈ ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കണുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചിക്കനിലേക്ക് ആഡ് ചെയ്യണില്ല. നമ്മൾ ഈ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ ചിക്കൻ വേവിച്ചെടുക്കണത്. ഇപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളം ഇറങ്ങണുണ്ട്. ആ വെള്ളം നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. എന്നാലേ ചിക്കൻ നന്നായിട്ട് വേഗമുള്ളൂ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നവരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് തുറന്ന് വെച്ച് കാണിച്ചു തന്നത്. അപ്പോൾ ഇതുപോലെ വെള്ളം നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളത് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ദേ ഇപ്പോൾ ഇത്രയും തന്നെ നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കാണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും വെള്ളമായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇത്രയും തന്നെ വെള്ളമാകും. അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണതുവരെ ഒന്ന് വേവിച്ചെടുക്കണം. ദേ ഇപ്പം ഞാനൊരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തേക്കണത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇനിയൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു പകുതി ചിക്കൻ നമ്മൾ മാറ്റി വെക്കണം. പകുതി ചിക്കൻ നമ്മൾ ഒരു പകുതി കൂടുതൽ ഒരു 1/4 ഭാഗത്തോളം വേണ്ട, പകുതി തന്നെ മതി. ആ പകുതി ചിക്കൻ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് വെറുതെ ചിക്കനൊന്ന് പൊടിച്ചിട്ടുമ്പോൾ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു മിൻസ്ഡ് ചിക്കനെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു ക്രീമായിട്ട് കിട്ടാൻ വേണ്ടി ഞാനൊരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത് ചിക്കൻ അരച്ചെടുത്ത് കഴിയുമ്പോൾ. ഇതാണ് നമ്മുടെ ക്രീം എന്ന് പറയണത്. ബാക്കി ചിക്കൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ കൈവച്ച് ഒന്ന് പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ചിക്കൻ വേവിച്ചെടുത്തേക്കണത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കൈവച്ചൊന്ന് പിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് ചിക്കനൊക്കെ കടിക്കാനാണെങ്കിൽ ഇതുപോലെ മതി. അപ്പോൾ നമ്മൾ 1 1/2 ടീസ്പൂൺ ബട്ടർ വേണമെന്നാണ് പറഞ്ഞു വെച്ചത്. ഇപ്പോൾ 1 1/2 ടീസ്പൂൺ ബട്ടർ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമ്മുടെ ക്രീം ചിക്കൻ്റെ ക്രീം ഈ ഒരു ബട്ടർ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തത്. ഇനി അതിനകത്തേക്ക് ഒരു 1 1/2 കപ്പ് വെള്ളവും കൂടി ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 ഗ്ലാസ്, ഇപ്പോൾ ഞാൻ മൊത്തം ഇവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് വേറെ പാലൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. അതനുസരിച്ച് തന്നെ നമ്മളപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഞാൻ ഒരു ഗ്ലാസ്സും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത്, എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ക്രീം ഇല്ലാതെ പാലില്ലാതെയൊക്കെ നല്ല സൂപ്പറായിട്ട്, ഇനി അതൊന്നും ഇല്ലെന്ന് വിചാരിച്ച് ഇതിനൊരു ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. എന്നിട്ട് വെള്ളവും ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സ് നമുക്കിതൊന്ന് ഒന്ന് തിള വരുമ്പോഴേക്കാണ് നമ്മൾ പിച്ചി എടുത്ത മറ്റേ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനൊന്ന് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ നമ്മൾ ഇതിനകത്തേക്ക് പച്ചക്കറികളൊന്നും ആഡ് ചെയ്ത് കൊടുക്കണം. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പച്ചക്കറി, ക്യാരറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, ക്യാപ്സിക്കം അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ. ഇപ്പോൾ ഞാനിതൊന്നും ആഡ് ചെയ്യാണ്ട് വെറുതെ ചിക്കൻ മാത്രം വെച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത്. ചിക്കൻ ആഡ് ചെയ്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് ഒന്ന് ഒന്ന് പറ്റിച്ചെടുക്കാം. ഈ ഒരു നമ്മൾ ഒഴിച്ചേക്കുന്ന വെള്ളം ചെറുതായിട്ടൊന്ന് ഈ ഒരു കൺസിസ്റ്റൻസി അല്ല, കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു തിള വരുമ്പോഴേക്കും നമ്മുടെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം. പിന്നെ അതിനകത്തേക്ക് കുറച്ചും കൂടി നമ്മൾ കുരുമുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവിനൊക്കെ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ ഇതിനകത്തേക്ക്, അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് അല്ലെങ്കിൽ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ സൂപ്പ് ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള, ക്രീം ഇല്ലാത്ത സൂപ്പ് നമ്മൾ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അധികം തിക്കോ അല്ല അധികം ലൂസോ അല്ല, ഒരു പാകമുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്രീം ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സൂപ്പാണ്. ഇപ്പം ഞാൻ മുകളിൽ ഒരു ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി ഒരു രണ്ട് ഡ്രോപ്പ് ക്രീം ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിൽ ബട്ടറും മാത്രം ആവശ്യമായിട്ടുള്ളൂ, വേറെ ഒന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ചിക്കനൊക്കെ നമുക്ക് ഞായറാഴ്ചയൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ബോൺലെസ് പീസായിട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പാണ്. നമുക്ക് വേറൊന്നും നമ്മൾ ഇതിനകത്ത് വേറൊന്നും ഇൻഗ്രീഡിയൻ്റ് ആയിട്ടൊന്നും ചേർക്കണില്ല, ക്രീമൊന്നും ചേർക്കണില്ല. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.